വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1:44 നിന്റെ അഭിവാദന സ്വരം എൻ്റെ കാതുകളിൽ പതിച്ചപ്പോൾ ശിശുവിൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചിയാടി. ഇന്ന് നോമ്പിൻ്റെ 10-ാം ദിവസം. സാന്നിധ്യമാണ് ഇവിടുത്തെ മർമ്മം. മറിയം ഇളയമ്മയ്ക്ക് അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി ചെന്നതാണ്. മറിയത്തിൻ്റെ സാന്നിധ്യം എലിസബത്തിന് ആത്മാവിൻ്റെ നിറവും ഗർഭസ്ഥ ശിശുവിന് ആനന്ദത്തിന് ഉണർത്തുപാട്ടുമായി മാറി. നമ്മുടെ സാന്നിധ്യം എങ്ങനെയാണ്? മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതോ അതോ അവരെ ഭാരപ്പെടുത്തുന്നതോ? ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പിതാവിൻ്റെയും മകൻ്റെയും ഒക്കെ സാന്നിധ്യം പരസ്പരം കണ്ണീരനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കഥകളിൽ നിന്ന് വർദ്ധിച്ചു വരികയാണ്. ചിലരുടെ അസാന്നിധ്യമാണ് ആശ്വാസമെന്ന് പറയുന്നവർ എത്രയോ ഭാരപ്പെട്ടാണ് ജീവിതം കഴിച്ചു കൂട്ടുന്നത്. മാതാപിതാക്കളുടെ അവഗണനയുടെ വാക്കുകൾ മക്കൾക്കും മക്കളുടെ കോപത്തിൻ്റെ മൂർച്ചയുള്ള വാക്കുകൾ മാതാപിതാക്കൾക്കും സമ്മാനിക്കുന്നത് ഒരുപോലെ കണ്ണീരനുഭവങ്ങൾ തന്നെയാണ്. നമ്മളോട് സംസാരിക്കുന്നവർക്കൊക്കെ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതില്ലേ? ശരിക്കും അതാണ് ക്രിസ്തുമസ്. സകല ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകനും പിറന്നിരിക്കുന്നു. നമ്മുടെ സാന്നിധ്യവും നമ്മുടെ വാക്കുകളും ആരെയും മുറിപ്പെടുത്താതെയും ആരെയും ഭാരപ്പെടുത്താതെയും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാവട്ടെ ഈ നോമ്പിൻ്റെ ദിവസത്തിലെ വിശുദ്ധമായ പ്രാർത്ഥന. ആമേൻ.